അഗ്നി സ്കാർ, സ്കിൻ ടാഗ്, വാർട്ട് ഇങ്ങനെയുള്ള പല സ്കിൻ ഡിസോർഡേഴ്സിനും ഉപയോഗിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് CO2 ലേസർ. CO2 ലേസർ ഭയങ്കര പവർഫുൾ ലേസറാണ്. ഇതിൻ്റെ ടാർഗറ്റ് കുറച്ചും കൂടി ഡെപ്തിലോട്ട് പോയിട്ട് വാട്ടറൊക്കെയാണ്. അതിൻ്റെ വേവ് ലെങ്ത് 10,600 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ ബേസിക്കലി രണ്ട് ടൈപ്പാണുള്ളത്, സർജിക്കൽ ഹാൻഡ് പീസ് ഉണ്ട്, ഫ്രാക്ഷണൽ ഹാൻഡ് പീസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സർജിക്കൽ ഹാൻഡ് പീസിൻ്റെ പ്രവർത്തനം നോക്കാം. സർജിക്കൽ ഹാൻഡ് പീസ് നമ്മൾ ഉപയോഗിക്കുന്ന സ്കിൻ ടാഗ് വാർട്ടൊക്കെ കരിയിക്കാനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിങ്ങനെ ഡെപ്തിലോട്ട് പോകുന്നത് കാണാം. പക്ഷേ അത് ഈ സൈഡിലേക്ക് അധികം എത്തിയിട്ടില്ല. നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ എനർജി കൂട്ടുകയാണെങ്കിൽ മാക്സിമം 40 വാട്ട്സ് വരെ പോകാൻ പറ്റും. നമുക്ക് മാക്സിമത്തിലേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടേക്ക് അതിൻ്റെ എനർജി ഈ ഒരു കാർബോർഡിൻ്റെ അറ്റത്തേക്ക് വരെത്തിയിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ റിമൂവ് ചെയ്യാവുന്ന ഒരു എനർജിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. ഇതാണ് സർജിക്കൽ ഹാൻഡ് പീസ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണിത്. അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ഒരാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കൽ വളരെ ഡേഞ്ചറസ് ആണ്. ഇനി നമുക്ക് ഫ്രാക്ഷണൽ മോഡ് അത് എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അഗ്നി സ്കാർ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് കട്ടിംഗ് അല്ല വേണ്ടത്. അതിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടെക്നോളജിയാണ് ഈ ഫ്രാക്ഷണൽ ലേസർ. അപ്പോൾ ഇതിൻ്റെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം നമുക്ക് കുറച്ച് സ്പോട്ട് സ്പോട്ടായിട്ടൊരു സ്റ്റാമ്പിംഗ് പാറ്റേണിലാണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു റീല് പറയാവുന്നതാണ്.